കമ്മീഷണർ സാർ ചോദിച്ചു നോക്കി ഈ ഓഫീസറോട്. അറ്റ്ലീസ്റ്റ് സ്വന്തം ഭാര്യയെ അറസ്റ്റ് ചെയ്യുകയെങ്കിലും ചെയ്യുമോ എന്ന്. എന്താ ഭാര്യ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? കമ്മീഷണർ സാർ ചോദിച്ചു നോക്കി ഈ ഓഫീസറോട്. അറ്റ്ലീസ്റ്റ് സ്വന്തം ഭാര്യയെ അറസ്റ്റ് ചെയ്യുകയെങ്കിലും ചെയ്യുമോ എന്ന്. നീരജ്, നിങ്ങളൊരു പോലീസ് ഓഫീസറാണ്. നിങ്ങൾ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞേ തീരൂ. വളരെ നല്ല ആളുകൾ പോലും പ്രതികൂല സാഹചര്യത്തിൽ പെട്ടുപോകാറുണ്ട്. ഇതിനു മുമ്പും പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും കുറ്റവാളികളെ സംരക്ഷിക്കാൻ ശ്രമിച്ചാൽ അതും കുറ്റകരം തന്നെയാണെന്ന്. അവനിക്ക് ചെറുപ്പകാലം മുതൽ ഇതുവരെ സംഭവിച്ചത്, പിന്നെ ജൂഹി കാരണം മീഡിയയിലും മറ്റുമായി അവർക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ, ഇതൊന്നും ആർക്കും അറിയാത്തതല്ല എ സി പി നീരജ്. സാർ, ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ എന്റെ റിപ്പോർട്ട് സാറിന് ടേബിളിൽ ഉണ്ടാവും. കേട്ടില്ലേ? അവന് നീ ഇവിടുന്ന് പോയേ പറ്റൂ. അവന് നിന്നെ പോലീസിന് സംശയമുണ്ട്. അവർ നീരജിനെ ചോദ്യം ചെയ്യാണ്. പക്ഷേ അലി, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അവന് നീരജ് നിന്നെ കണ്ടതാണ്, പോലീസ് നിന്നെ കണ്ടതാണ്. അല്ലെ, നീ എന്തൊക്കെയായി പറയുന്നത്? ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. പോലീസ് ആയാലും കോടതി ആയാലും തെളിവുകളാണ് നോക്കുന്നത്, സത്യമല്ല. നിനക്കറിയാമല്ലോ, ഐഷാമയുടെ കാര്യത്തിൽ നിന്നെ ഒന്നും ചോദിക്കാതെ പറയാതെയുമാണ് ജയിലിലടച്ചത്. ആ സമയം രാജേശ്വരി ആയിരുന്നു. അന്ന് രാജേശ്വരിയുടെ കൂടെ നിയമമുണ്ടായിരുന്നു. ഇന്ന് അത് വിദ്യുതിനൊപ്പമാണ്. അയാൾക്ക് ആ നിയമം വിലക്കെടുക്കാൻ കഴിയും. അവരെ കൊണ്ട് നീയാണ് ഈ കൊല നടത്തിയതെന്ന് തെളിയിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അവന് ഇതിന്റെ ജീവിതമാണ് നഷ്ടപ്പെടാൻ പോകുന്നത്. അതുകൊണ്ട് ഇവിടുന്ന് പോയി. അവന് ഇവിടെ നിന്നും എങ്ങോട്ടും ഓടിപ്പോകാൻ പോകുന്നില്ല. എവിടേക്കും പോവില്ല അവനെ ഇവിടുന്ന്. അല്ലെങ്കിൽ അവനെ എന്തിനാ പോകുന്നത്? അവന് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. പിന്നെ എന്റെ ടെല്ലു ഉണ്ടല്ലോ, അവന് ഒരിക്കലും അവനെ ജയിലിലേക്ക് അയക്കില്ല. തീർച്ചയായും എന്തെങ്കിലും ചെയ്യും. അല്ലെങ്കിൽ ഞാൻ കോർട്ടിലേക്ക് പോവുകയല്ലേ. ഞാൻ സാക്ഷി പറയും അവിടെ. അവരുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ഞാൻ നൽകും. കാരണം അവന് നിരപരാധിയാണ്. അതാരാ വിശ്വസിക്കുക അവൻ ഇത് ചെയ്തിട്ടില്ലെന്ന്? അല്ലേ, ഞാൻ പറയുന്ന നീ ഒന്ന് കേക്ക്. ഞാൻ നിരപരാധിയാ. ഞാൻ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഞാനല്ല ആ വെടിവെച്ചത്. പിന്നെ എന്റെ മനസ്സ് പറയുന്നു നീരജ് തീർച്ചയായും എന്റെ നിരപരാധിത്വം തെളിയിക്കുന്നു. എനിക്കറിയില്ല നീനാമ എന്താ ചെയ്യേണ്ടെന്ന്. നീരജ്, നിനക്ക് തോന്നുന്നുണ്ടോ അവനിക്ക് ജൂഹിയുടെ മേൽ ഷൂട്ട് ചെയ്യാൻ കഴിയുമെന്ന്? ഇനമ്മ, എനിക്കറിയാം അവനി അല്ലാതെ ചെയ്തതെന്ന്. എനിക്ക് തോന്നുന്നത് ഇതിന്റെ എല്ലാം പിറകിൽ കളിച്ചത് വിദ്യുത്താണെന്നാ. പക്ഷെ എങ്ങനെ എങ്ങനെ ഇത് തെളിയിക്കാൻ കഴിയുമെന്ന് അറിയാത്തത്. കാരണം എവിഡൻസ്, എല്ലാ തെളിവുകളും ഇപ്പൊ അവനിക്കെതിരാണ്. ഫോറൻസിക് റിപ്പോർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് ക്ലാരിറ്റി കിട്ടിയേക്കും. പക്ഷെ ഇപ്പൊ പ്രശ്നം എന്താണെന്ന് വെച്ചാ, ഇന്ന് ഓഫീസിൽ വെച്ച് കമ്മീഷണർ സാർ എന്നോട് ചോദിച്ചിരുന്നു എന്താ അവനെ അറസ്റ്റ് ചെയ്തുകൂടെ എന്ന്. ഇതെങ്ങനെയാ സംഭവിച്ചത്? ഞാൻ കുഞ്ഞിനെ ട്രോളിയിൽ കിടത്തിയിരിക്കുകയായിരുന്നു. ഷോപ്പിലേക്ക് പാല് വാങ്ങാൻ പോയ സമയം ഇയാൾ എന്റെ കുഞ്ഞിനെ എടുത്തോണ്ട് ഓടിപ്പോയി. എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക് എങ്ങനെയാ കുഞ്ഞിനെ അവിടെ ഒറ്റയ്ക്കായിട്ട് പോകാൻ തോന്നിയത്. ഇത്രയും ഇറസ്പോൺസിബിൾ ആകാൻ നിങ്ങൾക്ക് എങ്ങനെയാ കഴിയുന്നത്? അമ്മയായി നിങ്ങൾക്ക് ഈ കുഞ്ഞിനെ കെയർ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ആരാ അത് ചെയ്യുക? കുഞ്ഞിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. എനിക്ക് തെറ്റുപറ്റിപ്പോയി. ഞാൻ എന്ത് ചെയ്യാനാ? എന്റെ കുഞ്ഞ് വിശന്നിരിക്കുകയായിരുന്നു, അതുകൊണ്ടാണ് പാല് വാങ്ങാൻ ഞാൻ. നിങ്ങളുടെ കുഞ്ഞിന് അരമണിക്കൂർ വിശന്നിരിക്കാൻ സാധിക്കും, പക്ഷെ നിങ്ങളില്ലാതെ ജീവിക്കാൻ സാധിക്കില്ല. അതെന്താ മനസ്സിലാക്കാത്തേ? എപ്പോഴും നിങ്ങളെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ മനസ്സ് തന്നെ കല്ലാക്കേണ്ടി വരുന്നു. ഇപ്പൊ പൊയ്ക്കോളൂ, ശ്രദ്ധിക്കണം കുഞ്ഞിനെ. ആടിഡി, ഫോറൻസിക് റിപ്പോർട്ട് വന്നു. എന്താ റിപ്പോർട്ടിൽ? അവനിയുടെ കയ്യിൽ നിന്നും ഗണ്ണിന്റെ അടയാളം കിട്ടിയിട്ടുണ്ട്. അതിനർത്ഥം ഇതാണ്, അവനെ തന്നെയാണ് ഷൂട്ട് ചെയ്തത്. നീനമ്മ, ഇപ്പൊ എല്ലാ തെളിവുകളും അവനിക്കെതിരായി വന്നിരിക്കുക. Thank you.
പാവം വിവരമില്ലാത്ത തോറ്റുപോയ അവനി, എനിക്ക് നിന്നെ ഇങ്ങനെ കാണുമ്പോൾ സന്തോഷം തോന്നുന്നില്ല അവനി. നിന്നെ തോൽപ്പിച്ചിട്ട് എന്ത് സന്തോഷം? ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഞാൻ സ്ത്രീകളോട് ഒരിക്കലും തോൽക്കാറില്ലെന്ന്? നിനക്ക് വിജയത്തിന്റെ തോൽവിയുടെ ചിന്തയാ? നിന്റെ സ്വന്തം മകൾ നീ കാരണം കടലിലേക്ക് വീണുപോയി. അവളെ ഇതുവരെ കണ്ടുകിട്ടിയിട്ട് കൂടിയില്ല. മിഷ്ടയെ കുറിച്ച് ഓർത്ത് നിങ്ങൾക്ക് ഒരു ടെൻഷനും ഇല്ല. ജൂഹയെ കൊന്നത് നീ തന്നെയാ, അതെനിക്കറിയാം. റിലാക്സ് റിലാക്സ്. നോക്ക്, എല്ലാ തെളിവുകളും നിനക്കെതിരാണ്. പിന്നെ ജയിലിലെ തടവറ ഇപ്പോ നിനക്കായി കാത്തിരിക്കുകയാണ്. സീരിയസ്. ആൻഡ് വാട്ട് എൽസ്? നീ എത്ര കള്ള തെളിവുകൾ നിരത്തിയാലും സത്യം പുറത്തു കൊണ്ടുവരാൻ എന്റെ ഒപ്പം നീരജുണ്ട്. പിന്നെ ജയിൽ വളരെ മിഷ്ടിക്ക് സൂപ്പർമാന്റെ കഥകൾ പറഞ്ഞുകൊടുത്ത് നീയും അത് വിശ്വസിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഈ നീരജ് ശരിക്കും സൂപ്പർമാനാണെന്ന്, അവൾ നിന്നെ രക്ഷിക്കുമെന്ന് ഒരു കാര്യം ഞാൻ സമ്മതിച്ചു തരാം. അവൾ നിനക്ക് സ്വാതന്ത്ര്യം നേരത്തിൽ അതെനിക്ക് വളരെയധികം ബുദ്ധിമുട്ടാകും. കാരണം നീ സ്വതന്ത്രയാകുമ്പോൾ എന്റെ ശത്രുത വീണ്ടും വർദ്ധിച്ച് വീണ്ടും രസമുള്ളതാണ്. പ്രാർത്ഥിച്ചോളൂ വിദ്യുത് ഞാൻ സ്വതന്ത്രയാകാതിരിക്കാൻ. കാരണം ഞാൻ സ്വതന്ത്രയായാൽ നിന്റെയും അന്ത്യം രാജേശ്വരി വർമ്മയുടേത് പോലെ ആയിരിക്കും. ഇത് തന്നെയാണ് കാര്യം. The fighter is back. And you know what? നമ്മൾ രണ്ടുപേരും ഒരു കാര്യത്തിൽ ഡെഫിനറ്റ്ലി കോമൺ ആണ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ രണ്ടുപേർക്കും കുറ്റകൃത്യങ്ങളുടെ ലോകത്ത് ഗെയിം കളിക്കാനാണ് താല്പര്യം. കിടപിടിക്കുന്ന ശത്രുത, അതും നിന്നോട്. അപ്പൊ നിന്നോട് കിടപിടിക്കുന്ന ശത്രുവിനെ വേണോ അല്ലേ? ചെല്ല്, ചെന്ന് നിന്റെ അമ്മയോട് ചോദിക്ക എന്നെപ്പോലൊരു ശത്രുവിനെ സൃഷ്ടിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന്. ശത്രുവിനോട് സാമം, ദാനം, ദണ്ഡം, ഭേദം എല്ലാ മാർഗങ്ങളും പരീക്ഷിച്ചു നോക്കാറുണ്ട് ഞാൻ. നീ ജീവിതത്തിൽ ഒരിക്കലും ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല വിദ്യുത്, ഒരു സ്ത്രീക്ക് നിന്നോട് കിടപിടിക്കുന്ന ശത്രുവായി മാറാൻ സാധിക്കുമെന്ന്. അങ്ങനെയുള്ള ശത്രുവുമായുള്ള ശത്രുത നിനക്ക് ലഹരിയല്ല. പക്ഷേ ഒരു കാര്യം ഓർമ്മിച്ചോളൂ, അപൂർണമായ ഗെയിമിലെ അപൂർണമായ മത്സരം പൂർത്തിയാക്കാൻ അവൾ ഒരിക്കൽ വരും. പക്ഷേ അപ്പോൾ നിങ്ങൾ കണ്ടുമുട്ടാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അപകടകാരിയായ ശത്രു അനന്യ വർമ്മയായിരിക്കും. ആ ദിവസം കാത്തിരുന്നോളൂ വിദ്യുത്. വെൽക്കം എ സി പി സാർ, വെൽക്കം. വളരെ സന്തോഷം തോന്നുന്നു നിങ്ങളെ ഇത്രയും ദിവസം കഴിഞ്ഞ് കാണുമ്പോൾ. നിങ്ങളുടെ മുഖം മറന്നുപോയി ഞാൻ, ഇത്രയും സുന്ദരമായ മുഖം മറന്നുപോയി ഞാൻ. എന്തിനാണ് നിങ്ങൾ എന്നെ വിളിച്ചത്? നിങ്ങൾ പോലീസുകാരുടെ ലൈഫിൽ ഒരുപാട് സ്ട്രെസ് ഉണ്ടാകും, അതുകൊണ്ട് വിചാരിച്ചു നിങ്ങളെ ഇൻവൈറ്റ് ചെയ്ത് ഓരോ കപ്പ് ചായ കുടിക്കാമെന്ന്. യുനോ, നിങ്ങൾക്ക് രണ്ട് രീതിയിലും സ്ട്രെസ്സാണ്. ഒരു തരത്തിൽ നിങ്ങളുടെ ഡ്യൂട്ടി കടമ, മറ്റൊരു തരത്തിൽ നിന്റെ സുന്ദരിയായ ഭാര്യ. ഞാൻ അറിഞ്ഞു ഫോറൻസിക് ലാബിലെ റിപ്പോർട്ടുകൾക്കും നിങ്ങളുടെ ഭാര്യയെ രക്ഷിക്കാനാകില്ലെന്ന്. പിന്നെ മറ്റൊരു കാര്യം കൂടി അറിഞ്ഞു, കുറച്ച് സമയത്തിനുള്ളിൽ നിനക്ക് നിന്റെ ഭാര്യയെ അറസ്റ്റ് ചെയ്യേണ്ടി വരും, റൈറ്റ്? എനിക്കറിയാം വിദ്യുത്, ജൂഹിയുടെ മർഡർ നീയാണ് ചെയ്തതെന്ന്. എന്നിട്ട് ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് നീ അവനിയുടെ തലയിൽ വെച്ചതാണ്. Very smart, ACB. Really smart. Okay. I'll see you, please. Enne? Endu padi? Telivillen ninde pagal. Teliyan kayilla. Right? You know what? Enikku ninde jeevithathil vedana. Vedana maathrama kaanan saadhikkunnu. Edu vedana thirinjedukkanam ennullathu ninte decision aayirikkum. എങ്കിൽ ശരി, ഞാനത് കുറച്ചുകൂടി എളുപ്പമാക്കി തരാം. ടു ഓപ്ഷൻസ്. ഓപ്ഷൻ നമ്പർ വൺ, സ്വന്തം ഭാര്യയെ കൈവിലങ്ങണിയിച്ച് സ്വന്തം മനസ്സിനെ കല്ലാക്കി മാറ്റി അവളെ നിയമത്തിന്റെ വഴിക്ക് വിടുക. അല്ലെങ്കിൽ പിന്നെ ഓപ്ഷൻ ടു, നിന്റെ സുന്ദരിയായ ഭാര്യയെ വെറുതെ വിടുന്നതിന് പകരമായി നീ അവളെ എന്നെ ഏൽപ്പിക്കൂ.
ഞാൻ നിന്റെ ജീവൻ എടുക്കും. നിനക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ എങ്ങനെ കഴിഞ്ഞത്? എന്തു പറ്റി? അടിക്കന്നെ, അടിക്കേ, അടിക്കാൻ അടിക്കേ, അടിക്കന്നെ. എന്നെ അടിച്ചത് കൊണ്ട് നിന്റെ ഭാര്യ രക്ഷപ്പെടുമെങ്കിൽ എന്നെ അടിക്കേ. എന്തു പറ്റി? രക്തം തിളക്കുന്നു നിനക്ക്. നീ വിചാരിച്ചാലൊന്നും ചെയ്യാൻ പറ്റില്ല. സ്വന്തം ഭാര്യ രക്ഷിക്കാൻ സാധിക്കില്ല, പക്ഷെ ഞാൻ എനിക്ക് നിന്റെ ഭാര്യ രക്ഷിക്കാൻ സാധിക്കും. യു നോ വാട്ട്? എങ്ങനെയെന്ന്? കാരണം അവളിൽ എന്തോ ഒന്നുണ്ട്. എപ്പോൾ അവളെ കണ്ടോ അന്ന് മുതൽ ഇന്ന് വരെ അവളെന്റെ മനസ്സിൽ നിന്ന് പോകുന്നതേയില്ല. ഒരഗ്നിയാണവൾ. ഇപ്പോഴാ മനസ്സിലായത് നീ എന്തിനാ അവളെ ഇത്രയും സ്നേഹിക്കുന്നതെന്ന്. ആദ്യമായാ ഇങ്ങനെ ഒരു പെണ്ണിനെ കാണുന്നത്. പേടിയില്ലാത്ത, വളരെ ബുദ്ധിമതിയാണ്. പിന്നെ എത്രമാത്രം ജ്വലിക്കുന്ന മനസ്സാണ് അവളുടേത്. അത്രയും സുന്ദരിയുമാണവൾ. കണ്ണുകളിൽ തന്നെ നോക്കി സംസാരിക്കാൻ സാധിക്കുന്നു അവൾക്കെന്നോട്. എന്റെ മേൽ വിദ്യുതാറിന് നേരെ കൈയുയർത്തിയവൾ. അങ്ങനെ ഒരു അഗ്നിക്ക് മനസ്സിലിടം കൊടുക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത്. ആദ്യം എന്റെ മോഹമായിരുന്നു അവൾ, പിന്നെ പിന്നെ ഇഷ്ടം. ഇപ്പോ ഇഷ്ടത്തിൽ നിന്നും പ്രേമമായി മാറിയവൾ. നീ പറഞ്ഞു കാണുകയറണ്ട. ഇനി ഒരു അക്ഷരം മിണ്ടിയ നിന്റെ ജീവനെടുക്ക് ഞാൻ ഇവിടെ വെച്ച്. സോറി എസിപി, ഫ്രീ ആയി ഒരു അഡ്വൈസ് തരാൻ നിനക്ക് ഞാൻ. നിന്റെ കയ്യിലിന് സമയം വളരെ കുറവാണ്. എന്നെ കൊല്ലുന്നതിനെ കുറിച്ച് പൊതു ചിന്തിക്കണ്ട, സ്വന്തം ഭാര്യയെ കുറിച്ച് ആലോചിക്കുക. ഒന്നുകിൽ അവളെ കൈവിലം കണിയിച്ച് അഴികൾക്കുള്ളിലാക്കുക, അല്ലെങ്കിൽ പിന്നെ അവളെ എനിക്ക് വിട്ടുതരും. ഡിസിഷൻ ഈസ് യുവേഴ്സ്. സമയം വളരെ കുറവാണ് നിന്റെ കയ്യിൽ. നിന്റെ മോശം സമയം തുടങ്ങിക്കഴിഞ്ഞു, എന്റെ നല്ല സമയം. Two options, one decision. See you soon. ഹലോ, ഫോറൻസിക് ലാബ്. ഞാൻ ഡി ഡി ആണ് സംസാരിക്കുന്നത്. എനിക്ക് ഗൺ പൗഡറിന്റെ റിപ്പോർട്ട് വേണം, ഇപ്പൊ തന്നെ, അർജന്റ്. നീരജ്, നിങ്ങൾ രണ്ടു മൂന്ന് ദിവസം അവധി എടുത്തു, പക്ഷെ എനിക്ക് നിങ്ങളുടെ റെസിഗ്നേഷൻ അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. സർ, അത് തന്നെയാണ് ഞാൻ പറയാൻ വന്നത്. ഞാൻ ഈ കേസിൽ നിന്നും റിസൈൻ ചെയ്യുന്നില്ല. ആക്ച്വലി ഞാനിപ്പോ ഈ കേസിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്നു. നീരജ്, നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ, ഈ ഉത്തരവാദിത്വം അത്ര എളുപ്പമല്ല. നിങ്ങളുടെ വൈഫിനെതിരെയാണ് എല്ലാ തെളിവുകളും. നിങ്ങൾക്ക് ഇന്ന് തന്നെ അവരെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. എന്താ ഭാര്യ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അവരുടെ നിരപരാധിത്വം തെളിയിക്കാൻ നമ്മുടെ കയ്യിൽ തെളിവൊന്നുമില്ല. ഇനി നമ്മുടെ മുന്നിൽ കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. സർ, നമ്മുടെ നിയമം പറയുന്നത് ഒരു കുറ്റം തെളിയുന്നത് വരെ എല്ലാ വ്യക്തിമും നിരപരാധികളാണ്, അല്ലേ സർ? സർ, നമുക്ക് ചിലപ്പോൾ ക്രൈം നടന്ന സ്ഥലത്ത് നിന്നും തെളിവുകളൊന്നും കിട്ടിയിട്ടില്ലായിരിക്കാം. പക്ഷെ അവിടെ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ, നമ്മുടെ കണ്ണിൽ പെടാത്ത മറ്റാരെങ്കിലും. സർ, നമുക്ക് ഒരേ ഒരു തെളിവ് മതി അവനിയുടെ നിരപരാധിത്വം തെളിയിക്കാൻ. സാർ എന്ത് പറയുന്നു? ഇനിയും കുറച്ച് മണിക്കൂറുകളുണ്ടല്ലോ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടി. ദെൻ വൈ നോട്ട്? നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ റെപ്യൂട്ടേഷൻ ഇപ്പോൾ ഈ കേസിനെ ആശ്രയിച്ചാണ്. ഒരുപാട് ചീത്തപ്പേരുണ്ടാക്കും നമ്മുടെ മേൽ. നീരജ് ഒരു എ സി പിയുടെ ഭാര്യയുടെ പേരിലാണ് ആരോപണം, മനസ്സിലായോ? ഐ നോ സർ, ഐ ആം അവർ ഓഫ് ദാറ്റ്. ഐ വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ്, ഡോണ്ട് വറി. നീരജ്, എനിക്ക് മനസ്സിലാവും ഈ സമയം എത്ര പ്രയാസമുള്ളതാണെന്ന്. നിനക്ക് ജോലിയിൽ ആത്മാർത്ഥതയുണ്ട്. ഇപ്പൊ ഞാൻ കാരണം ഇതൊക്കെ സഹിക്കേണ്ടി വരുന്നത്. നീ എന്താ ഇവിടെ? എങ്ങനെയിരിക്കുന്നു? എവിടെ പോവാ?
നീരജ്, മിഷ്ടി ഡൈവേഴ്സ് പോയിട്ടുണ്ടല്ലോ, തിരിച്ചു കിട്ടും. ഡോണ്ട് വറി നീരജ്, എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചാ മിഷ്ടി ഇതുവരെ കിട്ടാത്തത് കൊണ്ട് അവളെ രക്ഷപ്പെട്ട് കാണുന്ന, അവള് ജീവനോടെ ഉണ്ടാകുന്ന, അവളെ മറ്റാർക്കെങ്കിലും കിട്ടിക്കാണില്ല. നീരജ്, നമുക്കൊന്ന് അന്വേഷിച്ചു നോക്കിയാലോ? പ്ലീസ് നീരജ്. അവനി പ്ലീസ്, ഞങ്ങൾ എല്ലാവരും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. തൽക്കാലം നീ വീട്ടിൽ പോയി റെസ്റ്റ് എടുക്ക. അവനെ ഞാൻ എല്ലാം നേരെയാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ആഗ്രഹിക്കുന്നത് നീ സേഫായിരിക്കണം എന്നാണ്. വീട്ടിലാണെങ്കിൽ നീ സേഫായിരിക്കും. പ്ലീസ്, ഞാൻ പറയുന്നത് കേൾക്ക്. ഇല്ല, ഞാൻ പോയിക്കോളാം. ഡിഡിയുടെ ആവശ്യം ഇപ്പൊ ഇവിടെയാ. നീരജ് പ്ലീസ്, മിഷ്ടിയെ വേഗം കണ്ടുപിടിക്കണം. അവനിയുടെ നിരപരാധിത്വം തെളിയിക്കാൻ ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് സമയമേ ബാക്കിയുള്ളൂ. ഡിഡി, എന്ത് ചെയ്താലും അത് വേഗം ചെയ്യണം. എനിക്ക് നിന്നെ രക്ഷിക്കാൻ കഴിഞ്ഞെങ്കിലോ മിഷ്ടി. പോകാം, ഡ്യൂട്ടി കഴിഞ്ഞു. സത്യം ചെയ്യനോട് എപ്പോഴെങ്കിലും നിന്റെ മനസ്സിൽ നിയമം കയ്യിലെടുക്കാൻ തോന്നിയ ഒരു തവണ ഒരു തവണ നീ എന്നെ കുറിച്ച് ഓർക്കണം. അഥവാ ജൂഹി അറിയാതെ വാഹനത്തിനിടയിലേക്ക് പോയി അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് നിന്നെ അറസ്റ്റ് ചെയ്യേണ്ടി വരുമായിരുന്നില്ലേ? ഡു യു റിയലൈസ് ദാറ്റ്? നീ എന്താ മനസ്സിലാക്കത്? നീരജിനറിയാം എന്നെ സംബന്ധിച്ച് തെളിവ് ഉണ്ടാക്കേണ്ടത് എത്ര അത്യാവശ്യമെന്ന്. എന്താ ഭാര്യ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അവരുടെ നിരപരാധിത്വം തെളിയിക്കാൻ നമ്മുടെ കയ്യിൽ തെളിവൊന്നുമില്ല. ഇനി നമ്മുടെ മുന്നിൽ കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. നീരജ്, എനിക്ക് എനിക്ക് നന്നായി ഓർമ്മയുണ്ട്, ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ലെന്ന്. ഗൺ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. ഞാൻ ജൂഹിയുടെ മുന്നിൽ തന്നെയാണ് നിന്നിരുന്നത്. പക്ഷെ ഞാൻ അല്ല ഷൂട്ട് ചെയ്തത്. ഞാൻ കൊന്നിട്ടില്ല എന്റെ അമ്മയെ. ഞാൻ രാജേശ്വരി വർമ്മയ്ക്ക് സിസ്റ്റം കയ്യിലെടുക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ നിനക്ക് സ്വയം നിരപരാധിത്വം തെളിയിക്കേണ്ടതായിട്ടുണ്ട്. ചിലപ്പോ ഇവിടുന്ന് എന്തെങ്കിലും തെളിവ് കിട്ടും, മറ്റാരെങ്കിലും ഇവിടെ വന്നതിന്റെ. നിനക്ക്
അറിയാമോ നീ ഇവിടെ വന്നത് കൊണ്ട് പോലീസ് എന്താ വിചാരിക്കാന്ന്? അവർ വിചാരിക്കും നീ ഇവിടെ തെളിവ് നശിപ്പിക്കാൻ വന്നതാണെന്ന്. അതിനാണോ നീ വന്നത്? അല്ല നീരജ്, നീ നീ എന്തിനാ അങ്ങനെ പറയുന്നത്? നിനക്ക് തോന്നുന്നുണ്ടോ ഞാനാ ജൂഹിയെ കൊന്നതെന്ന്? എനിക്കറിയായിരുന്നു നീ പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങി നേരെ ഇങ്ങോട്ടായിരിക്കും വരുവാന്ന്. ഞാൻ പ്രാർത്ഥിക്കായിരുന്നു നീ ഒരു തെറ്റും ചെയ്യാതിരിക്കാൻ വേണ്ടി. പക്ഷെ യു നോ വാട്ട് അവനി, നിനക്ക് നിയമത്തെ മറികടന്നാണ് ചെയ്തത്. നിനക്കറിയാമോ നീ ഇവിടെ വന്നത് കൊണ്ട് പോലീസ് എന്താ വിചാരിക്കാന്ന്? അവർ വിചാരിക്കും നീ ഇവിടെ തെളിവ് നശിപ്പിക്കാൻ വന്നതാണെന്ന്. അതിനാണോ നീ വന്നത്? അല്ല നീരജ്, നീ നീ എന്തിനാ അങ്ങനെ പറയുന്നത്? നിനക്ക് തോന്നുന്നുണ്ടോ ഞാനാ ജൂഹിയെ കൊന്നതെന്ന്? അവനി, നിനക്കറിയില്ല വിദ്യുത് എത്രമാത്രം മുമ്പോട്ട് പോയിരിക്കുന്നുവെന്ന്. ഞാൻ എങ്ങനെ മനസ്സിലാക്കിക്കും നിന്നെ? ഞാൻ നിന്നെ രക്ഷിക്കാനാണ് ശ്രമിക്കുന്നത്, നിന്നെ അറസ്റ്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആദ്യം മനസ്സിലാക്കിച്ചു, പിന്നെ റിക്വസ്റ്റ് ചെയ്തു, പിന്നെ വാണിംഗ്. വാണിംഗ്, ഞാൻ വിചാരിച്ചു നിന്റെ ഭർത്താവായ നീരജനെ നീ വിശ്വസിക്കുമെന്ന്, നിന്നെ പ്രാണന് തുല്യം സ്നേഹിക്കുന്ന നീരജനെ നീ വിശ്വസിക്കുമെന്ന്. ഈ വിവാഹത്തിന്റെ, ഈ സ്വന്തമാക്കലിന്റെ, ഈ ബന്ധത്തിന്റെ അർത്ഥം എന്തായിരുന്നു? ഇപ്പോൾ നിന്റെ മുമ്പിലുള്ളത് നീരജല്ല, ACP നീരജ് മേനോനാ, നിന്റെ ഭർത്താവല്ല. ഒരേ ഒരു ബന്ധമേ ഉള്ളൂ, ഒരു കുറ്റവാളിയും ഒരു പോലീസ് ഓഫീസറും തമ്മിലുള്ള ബന്ധം.